നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം വെള്ളാപ്പിൽ പ്രവർത്തിച്ചിരുന്ന റേഷൻ കട വലിയപറമ്പ് പഞ്ചായത്തിലെ ഇടയിലക്കാട്ടേക്ക് മാറ്റിയതിനെതിരെ ജനകീയ സമിതിയുടെ പ്രതിഷേധം വെള്ളാപ്പ് ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇടയിലക്കാട് റേഷൻ കടയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഇടയിലക്കാട് ബണ്ട് പരിസരത്ത് വെച്ച് ചന്ദേര പോലീസ് പ്രതിഷേധ മാർച്ച് തടഞ്ഞു വർഷങ്ങളായി വെള്ളാപ്പിൽ പ്രവർത്തിച്ചു വരുന്നതായിരുന്നു ഈ റേഷൻ കട 827 കാർഡുകളുള്ള വെള്ളാപ്പിലെ വിതരണ കേന്ദ്രം ഒറ്റമുറി കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് തൃക്കരിപ്പൂരിലെ വി നാരായണനാണ് നടത്തിപ്പുകാരൻ ഈ റേഷൻ കടയിലെ 500 ഗുണഭോക്താക്കളും ഇടയിലേക്കാട്ടുകാരാണ് റേഷൻ കടമുറിയുടെ വാടക വർദ്ധിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഒഴിയണമെന്നും ഉടമ ആവശ്യപ്പെട്ടിരുന്നു പരിസരത്ത് അനുയോജ്യമായ കെട്ടിടം ലഭിക്കാത്തതിനാൽ ഇടയിലേക്കാട്ടിൽ റേഷൻ കടയ്ക്കായി സ്ഥലം കണ്ടെത്തുകയായിരുന്നു സിവിൽ സപ്ലൈസിന്റെ അനുമതിയോടെയാണ് തിങ്കളാഴ്ച മുതൽ കട ഇടയിലേക്കാട്ടിൽ തുടങ്ങിയത് വെള്ളാപ്പിൽ പ്രവർത്തിച്ചിരുന്ന റേഷൻ കട വലിയപറമ്പ് പഞ്ചായത്തിലെ ഇടയിലേക്കാട്ടേക്ക് മാറ്റിയതിനെതിരെ തിങ്കളാഴ്ച രാവിലെ മുതൽ ജനകീയ സമിതിയുടെ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചിരുന്നു എഡിഎം എം കെ രാമചന്ദ്രൻ താലൂക്ക് സപ്ലൈ ഓഫീസർ കെ എൻ ബിന്ദു ചന്ദേര സി ഐ പി നാരായണൻ എന്നിവർ സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ റേഷൻ കട വെള്ളാപ്പിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു ഇതിനെ തുടർന്ന് തിങ്കളാഴ്ച 3 മണിയോടെ ഉപവാസ സമരം അവസാനിപ്പിച്ചു വ്യാഴാഴ്ച കാസർകോട് കലക്ടറേറ്റിൽ കലക്ടറുടെയും ജില്ലാ സപ്ലൈ ഓഫീസറുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ചയിൽ അന്തിമ തീരുമാനമെടുക്കുവാനും തീരുമാനിച്ചു എന്നാൽ ചൊവ്വാഴ്ചത്തെ പൊതു അവധിക്ക് ശേഷം ബുധനാഴ്ച വീണ്ടും ഇടയിലേക്കാട്ട് തന്നെ റേഷൻ കട തുറന്ന് പ്രവർത്തിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു റേഷൻ കട വീണ്ടും വെള്ളാപ്പിലേക്ക് തന്നെ മാറ്റാൻ ഔദ്യോഗികമായി അറിയിപ്പൊന്നും ലഭിച്ചില്ലെന്നാണ് റേഷൻ കട ഉടമയുടെ നിലപാട് എ ഡി എമ്മിന്റെ ഉത്തരവ് വകവെക്കാതെ ബുധനാഴ്ച ഇടയിലേക്കാട് റേഷൻ കട തുറന്നതിൽ പ്രതിഷേധിച്ച് വെള്ളാപ്പ് ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇടയിലേക്കാട് റേഷൻ കടയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി 100 പേർ മാർച്ചിൽ പങ്കെടുത്തു ചന്ദേര പോലീസ് ഇടയിലേക്കാട് ബണ്ട് പരിസരത്ത് വെച്ച് പ്രതിഷേധ മാർച്ച് തടഞ്ഞു തുടർന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു സമരത്തെ തുടർന്ന് ഇടയിലേക്കാട് റേഷൻ കട അടച്ചുപൂട്ടാൻ കലക്ടർ ഉത്തരവിട്ടു ചന്ദേര പോലീസ് ഉത്തരവ് സമരക്കാരെ അറിയിച്ചെങ്കിലും ഇടയിലേക്കാട് റേഷൻ കട തങ്ങളുടെ സാന്നിധ്യത്തിൽ അടച്ചുപൂട്ടാതെ പിന്മാറില്ലെന്ന നിലപാടിലായിരുന്നു സമരക്കാർ ഇടയിലേക്കാട് റേഷൻ കട അടച്ചുപൂട്ടാൻ തീരുമാനിച്ച നടപടിക്കെതിരെ ഇടയിലേക്കാട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി നെറ്റ്‌വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ പയ്യന്നൂർ നഗരസഭയെയും തൃക്കരിപ്പൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന അന്നൂർ പാടിക്കടവിൽ പാലത്തിനായി റോഡൊരുക്കി ജനങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി ബജറ്റിൽ പാലം നിർമ്മാണത്തിനായി തുക വകയിരുത്തിയിട്ടുണ്ടെങ്കിലും കോവിഡ് പ്രതിസന്ധിയെ തുടർന്നാണ് പണി തുടങ്ങാൻ കഴിയാതെ പോയത് പയ്യന്നൂർ നഗരസഭയെയും തൃക്കരിപ്പൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാടിപ്പുഴയ്ക്ക് ഒരു പാലം വേണമെന്ന ആവശ്യത്തിന് പഴക്കമേറെയാണ് ഇരുഭാഗത്തെയും ജനങ്ങൾക്ക് പലവിധ ആവശ്യങ്ങൾക്കായി വന്നുപോകേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ പാലം ഇവിടെ അനിവാര്യമാണ് മുൻപ് നാട്ടുകാരുടെ കമ്മിറ്റിയും നഗരസഭയുമൊക്കെ ഫൈബർ തോണിയിറക്കി ഇവിടെ യാത്രയ്ക്ക് സൌകര്യമൊരുക്കിയിരുന്നു എന്നാൽ ആ തോണി നശിച്ചതോടെ ഇരുഭാഗങ്ങളിലേക്കുമുള്ള യാത്ര പൂർണമായും നിലച്ചു പോവുകയായിരുന്നു തുടർന്നാണ് ഇവിടെ ഒരു പാലം വേണമെന്ന ആവശ്യം ശക്തമായത് അങ്ങനെ പാലം നിർമ്മാണത്തിനായി ബജറ്റിൽ തുക അനുവദിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ പാടിക്കടവിൽ പാലത്തിനായി റോഡൊരുക്കി കാത്തിരിക്കുകയാണ് എന്നാൽ കോവിഡ് പ്രതിസന്ധി തീർത്തതോടെയാണ് പാലം പണി തുടങ്ങാൻ കഴിയാതെ പോയത് ഇതിപ്പോൾ ഈ നാട്ടിലെ എല്ലാവർക്കും ഒരു വല്ലാത്തൊരു വികാരമായിട്ട് മാറിയിട്ടാണുള്ളത് നമ്മുടെ നാട്ടിൽ എന്തു തന്നെയാലും ഈ പാലം യാഥാർത്ഥ്യമാവണം അതിനുവേണ്ടിയിട്ടുള്ള ആക്ഷൻ കമ്മിറ്റിയും അതിൻ്റെ പ്രവർത്തനമൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോഴീ പാലത്തിൻ്റെ വേണ്ടിയിട്ടുള്ള മുറവിളി കൂട്ടുന്ന കമ്മിറ്റിയുടെ തീരുമാനം അത് സാക്ഷാത്കരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിണറായി സർക്കാർ അത് സാക്ഷാത്കരിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ മുമ്പോട്ട് പോകുന്നത് എങ്കിലും ഈ നമ്മൾ കരയുന്ന കുട്ടികൾക്കേലും പാല് കിട്ടുമെന്ന് പറയുന്നത് പോലെ ഞങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കും പാലം വരുന്നത് വരെ ഞങ്ങൾ ഈ സമരവും പ്രക്ഷോഭവുമായിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും എത്രയും പെട്ടെന്ന് തന്നെ പാലമെന്ന സ്വപ്നം നിറവേറണമെന്ന ആവശ്യമാണ് ഇവിടുത്തെ ജനങ്ങൾക്കുമുള്ളത് ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഇവിടുത്തുകാരുടെ സ്വപ്നമാണ് പാലം അനിവാര്യമാണ് എന്നതുകൊണ്ട് തന്നെ കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും പാലം പണി എത്രയും പെട്ടെന്ന് തുടങ്ങേണ്ടതുണ്ട് നെറ്റ്‌വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ ഇബ്രാഹിം വെങ്ങരയെയും അധ്യാപകനും പ്രഭാഷകനുമായ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദിനെയും ആദരിച്ചു പഴയങ്ങാടി പൌരവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ആദരം പരിപാടി സംഘടിപ്പിച്ചത് മുട്ടാമ്പറം മിനാറിൽ വെച്ച് നടന്ന ചടങ്ങിൽ എംഎൽഎ എം വിജയൻ അവാർഡ് ജേതാക്കളെ ആദരിച്ചു ഇബ്രാഹിം
പ്രസിഡന്റ് ഡോക്ടർ ഉമർ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. എസ് പി ശ്രീധരൻ, മുഹമ്മദ് അഷ്റഫ്, പി പി കരുണാകരൻ മാസ്റ്റർ, അബ്ദുൽ ഖാദർ മാസ്റ്റർ, പി വി അബ്ദുള്ള എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യപ്പെട്ട താമര എന്ന സിനിമയുടെ പ്രദർശനവും നടന്നു. പൌരവേദി വൈസ് പ്രസിഡന്റ് കെ കെ ആർ വെങ്ങര സിനിമ അവലോകനം ചെയ്തു. പരിസ്ഥിതി പ്രധാനമായ ചിത്രത്തിന്റെ അരങ്ങിലും മണിയറയിലും പ്രവർത്തിച്ച പ്രകാശ് വാടിക്കൽ, പ്രകാശൻ ചെങ്ങൽ, എൻ രഘുനാഥ്, ഹിബ അഹമ്മദ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭാ കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകളുടെ കൊയ്ത്തുത്സവം കിഴക്കേ കണ്ടങ്ങാളി പാടശേഖര സമിതിയിൽ ഉൾപ്പെട്ട മാലയർ വയലിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ ശ്രേയസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ 5.5 ഏക്കർ സ്ഥലത്തെ നെൽകൃഷിയാണ് വിളവെടുപ്പ് നടത്തിയത്. കൌൺസിലർ കെ ബാലൻ, സി ഡി എസ് ചെയർപേഴ്സൺ കെ കവിത, എ ഡി എസ് ചെയർപേഴ്സൺ ശരണ്യ, പാടശേഖര സമിതി സെക്രട്ടറി ഒ നാരായണൻ, വാർഡ് കൺവീനർ പി വി നാരായണൻ, ബാലൻ, ഷിജിൽ, പാടശേഖര സമിതി അംഗങ്ങൾ, ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 5 ഏക്കർ 50 സെന്റ് സ്ഥലത്ത് നെൽകൃഷി ചെയ്യുകയും അതിൻ്റെ വിളവെടുപ്പ് ഇന്ന് തുടങ്ങിയിരിക്കുകയുമാണ്. ഏറ്റവും നല്ല വിള ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ നമ്മുടെ സഹോദരിമാർക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് കാണുകയാണ്. നമ്മുടെ പയ്യന്നൂർ പ്രദേശത്തെ എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള ഇടപെടൽ, നമ്മുടെ കുടുംബശ്രീ സംരംഭങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ സഹോദരിമാരെ ഉപയോഗിച്ചുകൊണ്ട് ഇനിയുള്ള നാളുകളിലും ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി നഗരസഭയും സി ഡി എസും ചേർന്നുകൊണ്ട് തയ്യാറാകും എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. നഗരസഭയുടെ 63 കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ നെൽകൃഷി കൂടാതെ പച്ചക്കറി, കപ്പ തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളുടെയും കൃഷി നടത്തിവരുന്നുണ്ട്. ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ നഗരസഭയിലെ കുടുംബശ്രീ വിപണന കേന്ദ്രത്തിലൂടെ മിതമായ നിരക്കിൽ വിൽപ്പന നടത്തിവരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചീമേനി പെരിങ്ങാരയിൽ പ്രാചീനകാലത്തെ ചെങ്കല്ലറകൾ കണ്ടെത്തി. ചെങ്കൽപ്പാറ ചെത്തിയെടുത്താണ് ഗുഹകൾ നിർമ്മിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യർ വസിച്ചിരുന്നതാണ് ഈ ചെങ്കല്ലറകൾ. മനുഷ്യാധ്വാനത്തിന്റെ കാലം കടന്നെത്തിയ മനോഹരങ്ങളായ ഗുഹകളാണിവ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യർ വസിച്ചിരുന്നതാണ് ഈ ചെങ്കല്ലറകൾ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. നിരവധി കല്ലറകൾ ഈ ഭാഗത്തു കാണാം. എന്നാൽ സംരക്ഷിക്കാൻ ആളില്ലാതെ ഇവയൊക്കെയും മൂടപ്പെടുകയാണ്. ബാക്കിയായ ഭാഗങ്ങൾ കാണുന്നവർക്ക് പോലും ഇത് കൊത്തിയെടുത്ത പുരാതന മനുഷ്യരുടെ കലാചാതുര്യവും അധ്വാനവും വലിയ രീതിയിലുള്ള ആശ്ചര്യമുളവാക്കിക്കും. ഈ ഗുഹകൾക്ക് ഒരു വശത്തുകൂടി കയറുവാനും അതടയ്ക്കാൻ കല്ലുകൊണ്ടുണ്ടാക്കിയ വാതിലുകളുമുണ്ട്. ഈ ഗുഹയിൽ കൂടി കയറി കുറച്ചു നടന്നാൽ വട്ടമുഖത്തോടു കൂടിയ ഭാഗത്തുകൂടി പുറത്തേക്കിറങ്ങുവാനും സൗകര്യങ്ങളുണ്ട്. ഈ ഗുഹകൾ മഹാശിലായുഗത്തിന്റെ അടയാളപ്പെടുത്തലുകളാണെന്ന് കരുതപ്പെടുന്നു. കൂടുതൽ പഠനങ്ങൾ നടത്തിയാൽ മാത്രമേ ശരിയായ വിവരങ്ങൾ പുറത്തുകൊണ്ടുവരാനാകൂ. 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗം നിധി കിട്ടുമെന്ന് കരുതി കുഴിച്ചിരുന്നതായും പിന്നീട് പേടികൊണ്ട് നിർത്തിവെച്ചതായും പ്രദേശവാസിയായ മനോജ് കുമാർ പറയുന്നു. മനോജും അശോകൻ പെരിങ്ങാരയും ചേർന്നാണ് ഇത് വെളിച്ചത്തുകൊണ്ടുവന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പ തായത്തുവയൽ വിദ്യാമന്ദിർ കോളേജിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. കേരള ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി എം പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മതമത്സര്യങ്ങളും ജാതിമതവിദ്വേഷങ്ങളും ഉയർന്നുവരുന്ന ഈ കാലത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിലേക്ക് മടങ്ങാൻ നാം തയ്യാറാവേണ്ടിയിരിക്കുന്നുവെന്ന് എം പ്രദീപ് കുമാർ പ്രസ്താവിച്ചു. നമ്മൾ പിന്നോട്ട് പോകേണ്ടവരല്ല. നമ്മൾ സവർണാധിപത്യത്തിന്റെ കാലടിക്കുള്ളിൽ ചവിട്ടി അമർന്ന് ഞെരിഞ്ഞമർന്ന് പാതാളത്തിലേക്ക് കടന്നു പോകേണ്ടവരല്ല. നമ്മൾ ഇന്ത്യയുടെ അധിപരാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു സഹോദരൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ,
ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുട്ടിനാഴത്ത് വിജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി രഘുതായത്ത് വേൻ, ടി കണ്ണൻ, കെ സുനീഷ്, എ സനൂപ്, സി കനകവല്ലി തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ വെച്ച് SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കെ പി നൂറുദ്ദീൻ സാഹിബ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തകനുള്ള പ്രഥമ പുരസ്കാരം ഹരിത രമേശന്. മാതമംഗലത്തെ പച്ചക്കറി വ്യാപാരിയും കൃഷിക്കാരനും ജീവകാരുണ്യ പ്രവർത്തകനുമാണ് ഹരിത രമേശൻ. പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെ പി നൂറുദ്ദീൻ സാഹിബ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മികച്ച ജീവകാരുണ്യ പ്രവർത്തകനുള്ള അവാർഡ് ഹരിത രമേശന് പ്രഖ്യാപിച്ചു. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവും പ്രമുഖ സഹകാരിയുമായിരുന്ന കെ പി നൂറുദ്ദീൻ സാഹിബിന്റെ നാമധേയത്തിൽ രൂപീകൃതമായതാണ് ട്രസ്റ്റ്. ഒക്ടോബർ 4 3 പാടിയോട്ടുചാൽ വ്യാപാരി ഭവനിൽ വച്ച് ബഹുമാനപ്പെട്ട MP ശ്രീ ബെന്നി ബഹനാൻ അവാർഡ് സമ്മാനിക്കും. 10,001 രൂപയും പ്രശസ്തി പത്രവും മൊമന്റോയും അടങ്ങുന്നതാണ് അവാർഡ്. മാതമംഗലത്തെ പച്ചക്കറി വ്യാപാരിയും കൃഷിക്കാരനും ജീവകാരുണ്യ പ്രവർത്തകനുമാണ് ഹരിത രമേശൻ. തന്റെ കച്ചവടത്തിൽ നിന്നും കൃഷിയിൽ നിന്നും ലഭിക്കുന്ന തുക കൊണ്ടാണ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. മാതമംഗലം കൂട്ടായ്മ എന്ന കാരുണ്യ പ്രവർത്തകരുടെ സംഘടനയ്ക്ക് ഇദ്ദേഹമാണ് നേതൃത്വം നൽകുന്നത്. മദർ തെരേസ അവാർഡ്, വയനാട് പുത്തൂർ വയൽ മഹാത്മാ ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തകനുള്ള അവാർഡ്, കൂടാതെ സംസ്ഥാനതല അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത് ജൂറി അംഗങ്ങളായ AK രാജൻ മാസ്റ്റർ, സുനീഷ് പട്ടുവം, പെരിങ്ങോം ഹാരിസ് എന്നിവർ അടങ്ങുന്ന സമിതിയാണ്. പത്രസമ്മേളനത്തിൽ KP നൂറുദ്ദീൻ സാഹിബ് സ്മാരക ട്രസ്റ്റ് രക്ഷാധികാരി ഉമ്മർ പെരിങ്ങോം, ചെയർമാൻ AC സന്തോഷ്, കൺവീനർ KKV സുധീർ ബാബു, വൈസ് ചെയർമാൻ PJ സജി, ജൂറി അംഗങ്ങളായ AK രാജൻ മാസ്റ്റർ, സുനീഷ് പട്ടുവം, പെരിങ്ങോം ഹാരിസ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സൈക്കിൾ യൂസേഴ്സ് ഫോറം പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ സൈക്കിൾ ദിന റാലിയും ആദരിക്കലും സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ കൌൺസിലർ എ രൂപേഷ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സൈക്കിൾ യാത്ര ശീലമാക്കൂ, ആരോഗ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി 9 വർഷം മുൻപാണ് പയ്യന്നൂർ കേന്ദ്രീകരിച്ച് സൈക്കിൾ യൂസേഴ്സ് ഫോറം പ്രവർത്തനമാരംഭിച്ചത്. സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ദേശീയ സൈക്കിൾ ദിനത്തിൽ നടത്തിയ സൈക്കിൾ റാലി അന്നൂർ കണ്ടക്കോരൻ മുക്കിൽ നിന്നാരംഭിച്ച് കാറമേൽ, വെള്ളൂർ ചാമക്കാവ്, നരിയഞ്ചേരി, കോത്തായി മുക്ക് വഴി അന്നൂർ ശാന്തിഗ്രാമിൽ സമാപിച്ചു. 45 വർഷത്തോളമായി സൈക്കിൾ യാത്ര ശീലമാക്കിയ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ കെ രാമചന്ദ്രൻ കാറമേലിനെ ചടങ്ങിൽ വച്ച് ആദരിച്ചു. VP സതീശൻ, PM ബാലകൃഷ്ണൻ, TP സുകുമാരൻ, M സതീഷ് ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂരിൽ RK ബിൽഡേഴ്സ് 4 കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഉപസ്ഥാപനത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 25 വർഷങ്ങളായി ബിൽഡിംഗ് നിർമ്മാണ രംഗത്ത് ചുവടുറപ്പിച്ച RK ബിൽഡേഴ്സിന്റെ നൂതന സംരംഭമാണ് പയ്യന്നൂർ BSNL ഓഫീസിനു മുന്നിലായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ, വാർഡ് മെമ്പർ മണിയറ ചന്ദ്രൻ, M നാരായണൻകുട്ടി, T വിജയൻ, T യശോദ, മാനേജിംഗ് ഡയറക്ടർ T രതീഷ് കുമാർ, ആർക്കിടെക്ട് ജയരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. സ്വാതന്ത്ര്യദിനത്തിന്റെ 75 വാർഷികം ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വീടുകളിൽ സന്ദർശനം നടത്തി. പഞ്ചായത്തിലെ ആസാദി കാ അമൃത് മഹോത്സവ ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ നിർവഹിച്ചു.
2021 ഓഗസ്റ്റ് 15 മുതൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആസാദിക്ക അമൃത് മഹോത്സവനോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കുന്നതിനു വേണ്ടി ഹരിത കർമ്മസേനയുടെ ആവശ്യകത, യൂസർ ഫീ എന്നിവയെക്കുറിച്ച് അവബോധം നൽകുന്നതിന്റെ ഭാഗമായാണ് വീടുകളിൽ സന്ദർശനം നടത്തിയത്. ക്ലീൻ ഗ്രീൻ വലിയപറമ്പ എന്ന രീതിയിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ക്യാമ്പയിൻ, അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എല്ലാ വീടുകളിലും ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ, അതോടൊപ്പം ഉദ്യോഗസ്ഥരും നമ്മൾ ജനപ്രതിനിധികളും എല്ലാ വീടുകളിലേക്കും ഇന്നത്തെ കാലത്തെ ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുകൊണ്ട് എല്ലാ മാസങ്ങളിലും ഹരിതകർമ്മ സേന അംഗങ്ങൾ വീട്ടിൽ വന്ന് ഇത് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, നേരിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഓരോ വീടുകളും കയറിയിറങ്ങുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്യാമള, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇ മല്ലിക, വാർഡ് മെമ്പർ സുമതി, വിഇഒ മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അരനൂറ്റാണ്ടിലധിക കാലം സൈക്കിൾ റിപ്പയറിംഗ് രംഗത്ത് സജീവ സാന്നിധ്യം വഹിച്ച സഹോദരങ്ങളെ മീഡിയ റൈറ്റേഴ്സ് ആദരിച്ചു. 50 വർഷം മുമ്പ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപം വിജയ സൈക്കിൾ വർക്ക്സ് എന്ന സ്ഥാപനം തുടങ്ങിയ മാണൂക്കര സദാനന്ദനെയും സഹോദരൻ മാണൂക്കര ഗംഗാധരനെയുമാണ് ആദരിച്ചത്. വർഷങ്ങളായി സൈക്കിളിൽ യാത്ര ചെയ്യുന്ന കെ കെ റാമിനെയും ആദരിച്ചു. കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപം വിജയ സൈക്കിൾ വർക്ക്സ് ആരംഭിച്ചാണ് ഇവർ ഈ മേഖലയിലെ ജോലി ആരംഭിച്ചിരുന്നതെങ്കിലും ഇന്ന് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തല്ല ഇവരുടെ സ്ഥാപനങ്ങൾ. വർഷങ്ങളോളം ഒരുമിച്ച് ജോലി ചെയ്ത ഇവർ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് രണ്ട് സ്ഥലത്തായി സ്ഥാപനം പറിച്ചു നട്ടു. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വന്നപ്പോൾ സദാനന്ദൻ കെ കണ്ണപുരം വായനശാലയ്ക്ക് സമീപവും ഗംഗാധരൻ ചെറുകുന്ന് പോസ്റ്റ് ഓഫീസിന് സമീപവും കടകൾ സ്ഥാപിച്ചു. 16-ാമത്തെ വയസ്സിലാണ് സദാനന്ദൻ ആദ്യമായി സൈക്കിൾ ഷോപ്പ് തുടങ്ങിയത്. ചെറുതും വലുതുമായ നിരവധി സൈക്കിളുകൾ വാടകയ്ക്ക് കൊടുത്തും സൈക്കിൾ റിപ്പയർ ചെയ്തുമായിരുന്നു ജീവിതം. അങ്ങനെ 52 വർഷത്തോളം സൈക്കിൾ റിപ്പയറിംഗ് രംഗത്ത് സജീവമാണ് സദാനന്ദൻ. 42 വർഷമായി ഗംഗാധരനും പ്രസ്തുത ജോലി തുടരുന്നു. ബൈക്കുകളുടെയും സ്കൂട്ടറുകളുടെയും കടന്നുകയറ്റത്തോടെ ഇടക്കാലത്ത് ജനങ്ങൾ സൈക്കിൾ യാത്രയോട് വിട പറഞ്ഞ സമയത്തും ഇവർ രണ്ടുപേരും ഈ തൊഴിലിൽ തന്നെ ഉറച്ചുനിന്നു. സൈക്കിൾ യാത്രയെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ കാലത്ത് എന്തുകൊണ്ടും സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന ഇവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മീഡിയ റൈറ്റേഴ്സ് ഇവരെ ആദരിച്ചത്. സെപ്റ്റംബർ 22 അന്താരാഷ്ട്ര സൈക്കിൾ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും സൈക്കിളിൽ യാത്ര ചെയ്ത കണ്ണപുരത്തെ കെ കെ റാമിനെയും ആദരിച്ചു. ചെറുകുന്ന് കണ്ണപുരം പ്രദേശങ്ങളിൽ അരനൂറ്റാണ്ട് കാലത്തിലധികമായി പത്രപ്രസിദ്ധീകരണ ഏജന്റുമാരായ എൻ ഗോപാലനും പി പി സുരേഷ് കുമാറുമാണ് ഇരുവരെയും ആദരിച്ചത്. കെ കെ റാമിനെ സതീഷ് കടാങ്കോട്ടും ആദരിച്ചു. ചടങ്ങിൽ മീഡിയ റൈറ്റേഴ്സ് സെക്രട്ടറി സതീഷ് കടാങ്കോട് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി പി സുരേഷ് കുമാർ, എൻ ഗോപാലൻ, പ്രസിഡന്റ് നികേഷ് താവം, ജോയിന്റ് സെക്രട്ടറി പി എം ദേവരാജൻ, ട്രഷറർ എം കെ സതീഷ് കുമാർ, പി പി സതീഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നെറ്റ്‌വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.